ജോസഫ് മാധ്യമങ്ങളെ കാണാൻ പോകുന്നു 11:30-ക്ക് 11:30-ക്കേ ഉള്ളൂ. അപ്പോ എന്തെങ്കിലും അദ്ദേഹം പറയാനുണ്ടോ? മാധ്യമങ്ങളെ കാണേണ്ട ആവശ്യമുണ്ട്. അതായത് ആരോ പറഞ്ഞു നല്ലൊരു ഡോക്ടറെ കിട്ടി എന്ന് പറഞ്ഞു. എന്തായാലും അദ്ദേഹം എന്തുകൊണ്ട് ഈ പരാജയം, അതും ഒരു ഒരു വലിയ പരാജയം ഏറ്റുവാങ്ങി തൃക്കാക്കര എന്ന് അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വരും. ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ 18,272 വോട്ടുകൾക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് ലീഡ് ചെയ്യുന്നു. 1-8-2-7-2 10 ബൂത്തിൽ ജോ ജോസഫ് മുന്നിലെത്തി. എട്ട് റൗണ്ട് പിന്നിട്ടപ്പോൾ 10-10 ബൂത്തുകൾ മാത്രമാണ് ജോയിക്ക് അല്പമെങ്കിലും ഒരു സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞത്. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ടർമാർ സമ്മതിദായകർ മുഴുവനും ഉമാ തോമസിനൊപ്പമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അവര് ഡോക്ടർ ജോ ജോസഫിനെ കാര്യമായി എടുത്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം അപ്പാടെ പ്രവർത്തിച്ചാൽ പോലും 10 ബൂത്തിൽ അല്ലല്ലോ അവർ ലീഡ് ചെയ്യേണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്കും ഇതിലും മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. ആ സമയത്തൊക്കെ ഉണ്ടായ അടുത്തുപോലും ഇത്രയും പ്രചണ്ഡമായ പ്രചാരണം നടത്തി മുഖ്യമന്ത്രി നേരിട്ട് വന്ന് എല്ലാം കഴിഞ്ഞിട്ടും ഈ 10 ബൂത്തിലേക്ക് അവരുടെ മുന്നേറ്റം ഒതുങ്ങിയെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് സംഘടനാപരമായി പോലും പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. കണ്ണൂർ വി ഡി സതീശൻ ഉമാ തോമസിന്റെ വിശറിയും പിടിച്ചിരിക്കുന്നതാണ്. അതെ, അത് കണ്ടല്ലോ, വിജയം കണ്ടില്ലല്ലേ? ഡി സി സി ഓഫീസിൽ അതാ ഇതാണ്. ഈ വിശാം ഇരിക്കാം, കുടയായി പിടിക്കാം, കാശിക്ക് പോരുമ്പോൾ അരി കൊണ്ടുപോരാം, വിശറിയെ കുറിച്ച് പറഞ്ഞത് അതാണ് വിശറി. അപ്പൊ നോട്ട് ദ പോയിന്റ്, വിശറിയെ കുറിച്ചാണ് പറഞ്ഞത്. വി ഡി സതീശന്റെ വിശറിയിലും ഇപ്പോൾ ഉമാ തോമസ് ആയിരിക്കുന്നു എന്ന സത്യം പ്രേക്ഷകർ മനസ്സിലാക്കുക. 18,272 വോട്ടുകൾക്ക് ഉമാ തോമസ് ലീഡ് ചെയ്യുകയാണ്. വിജയ്, എനിക്കൊരു സംശയം, ഇതൊരു ആന്റി ഇൻകംബൻസി ഫാക്ടർ ഉണ്ട്, അതായത് ഭരണ സംവിധാനത്തോട് തോന്നുന്ന ഒരു എതിർപ്പ് ഉണ്ടോ? ഉണ്ട്, ആന്റി ഇൻകംബൻസി ഉണ്ട്. സ്കാൻ ആന്റി ഇൻകംബൻസിയുടെ ഏറ്റവും വ്യക്തമായ സൂചന, നമുക്ക് 14,652 താഴെയായിരുന്നുവെങ്കിൽ ഞാൻ ആന്റി ഇൻകംബൻസി എന്ന വാക്ക് ഉപയോഗിക്കില്ലായിരുന്നു. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ ഭൂരിപക്ഷമാണെങ്കിൽ ആന്റി ഇൻകംബൻസി അല്ല. ഇത് 16,000 ഏതാണ്ട് 20,000 അപ്പുറത്തേക്ക് ഭൂരിപക്ഷം പോവുകയാണ്. ഈ ആന്റി ഇൻകംബൻസി ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. മുഖ്യമന്ത്രി അടക്കം ഇവിടെ ഇറങ്ങുമ്പോൾ പ്രസ്റ്റേജ് മണ്ഡലമാക്കി തൃക്കാക്കര സെഞ്ചുറി തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫിന് അത്ഭുതമുണ്ടാക്കുന്ന ഒരു ഭൂരിപക്ഷത്തിലേക്ക്, പടുകൂറ്റൻ ലീഡിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കേരള നിയമസഭയിലേക്ക് ഉമാ തോമസ് എത്തുമെന്നുള്ള കാര്യം ഉറപ്പായി. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനി 3 റൗണ്ട് മാത്രമാണ് ബാക്കി. ആ 3 റൗണ്ടിൽ ജോ ജോസഫിന് എന്തെങ്കിലും അത്ഭുതം കാണിക്കാൻ കഴിയുമോ? ഇല്ല, എത്തുമോ എന്നതാണ് സംശയം. വിജയകുമാർ, 9-ാം റൗണ്ടിലെ വോട്ടെണ്ണൽ പൂർത്തിയായി. അപ്പോഴാണ് ഈ 18,302 വോട്ടിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് ലീഡ് ചെയ്യുന്നത്. ലോകമെമ്പാടും ഇരിക്കുന്ന നമ്മുടെ പ്രേക്ഷകർ, 24 പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞങ്ങൾക്ക് വാർത്ത പറയാനുണ്ട്. യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് 18,302 വോട്ടുകൾക്ക് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പ്രേക്ഷകരോ ഞങ്ങളോ ആരും ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയില്ല. സംസ്ഥാനത്തിലെ ആഹ്ലാദത്തിന്റെ കേക്ക് മുറിക്കുകയാണ് അല്ലേ? ഈ സമയത്തെങ്കിലും അവർക്ക് ഗ്രൂപ്പുകളൊന്നും ഇല്ല അല്ലേ? വടംവലികളും ഇല്ല, അവർക്ക് അന്തചിത്രങ്ങളില്ല. ഗ്രൂപ്പുകളോ വിഭാഗീയതയൊന്നും പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകില്ല. ഇതുപോലെ ഒരുമിച്ച് നിൽക്കണം. യു ഡി എഫിലെ ഉമാ തോമസ് ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത വരുന്നു. ദാറ്റ് ഈസ് എ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ്. 20,000 ഉമാ തോമസ് 20,056 വോട്ടുകൾക്ക് ഉമാ തോമസ് ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത. തൃക്കാക്കരയ്ക്ക് മുകളിൽ ഉമാ തോമസിന്റെ തേർവാഴ്ച എന്ന് പറയാൻ പറ്റുമോ? തേരോട്ടം ഉമയുടെ പടയോട്ടം. മലയാള ഭാഷ കടന്ന് പ്രശ്നമുണ്ട്.